അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരമമായ ഒരു സത്യത്തിൽ നിന്നുള്ള കരുണാകടാക്ഷങ്ങൾ നമ്മിൽ സദാ വർഷിക്കുമാറാവട്ടെ. അറിവിൻ്റെ നന്മമരമായി പടർന്ന് പന്തലിച്ച വാദിഹുദ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, ആ തണൽ മരത്തിന് കീഴേ പല കാലങ്ങളിലായി കടന്നുപോയിട്ടുള്ള പ്രിയ സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഹൃദ്യമായ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ ബലിപെരുന്നാൾ സന്തോഷങ്ങൾ. തഖബ്ബലല്ലാ മിന്നാവും മിൻകും. നമ്മിൽ നിന്ന് എല്ലാ സുഹൃതങ്ങളും പടച്ച തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ. ദൈവനാമം കൂടുതൽ പ്രഘോഷിക്കപ്പെടുന്ന സന്ദർഭമാണിത്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സർവേശ്വരനായ ഉടയ തമ്പുരാൻ, അവനാണ് ഏറ്റവും മഹാൻ, അവനാണ് സർവസ്തുതിയും. ബലിപെരുന്നാളിൻ്റെ ഏറ്റവും മഹത്തായ പൊരുൾ ബലി തന്നെയാണ്, അഥവാ ത്യാഗവും സമർപ്പണവുമാണ്. നിങ്ങൾ എന്താണ് ഈ ബലിപെരുന്നാളിൽ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, കരുതി വച്ചിരിക്കുന്നത്? സമർപ്പിക്കേണ്ടത് ഏറ്റവും വിലയേറിയതായിരിക്കണം. എന്താണ് നിങ്ങൾ കരുതിയത്? തീർച്ചയായും അത് സ്നേഹമായിരിക്കണം. അതാണല്ലോ ഏറ്റവും അമൂല്യമായത്. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ, അല്ലെങ്കിൽ അബ്രഹാം പിതാവിൻ്റെ കുടുംബത്തെ നമുക്ക് വളരെ മഹത്തായ മാതൃകയായിട്ട് കാണാൻ സാധിക്കും. ആ ജീവിതത്തിൻ്റെ പൊരുളുകൾ, സന്ദേശങ്ങൾ ഏറെ മഹത്തരമാണ്. ഒരുപാട് കാലം ഒരു പുരുഷായുസ്, 80-ൽ പരം വർഷങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒടുവിൽ ദൈവം തമ്പുരാൻ കനിഞ്ഞു നൽകിയ ആ കുഞ്ഞിക്കാല്, ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന തൻ്റെ സ്നേഹഭാചനം, അതിനെ ബലി നൽകാൻ വേണ്ടിയിട്ട് ഒരു ഘട്ടത്തിൽ പടച്ച തമ്പുരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇബ്രാഹിം, ഭൂമിയിൽ നിനക്ക് ഏറ്റവും സ്നേഹം ആരോടാണ്? പ്രിയപുത്രനോടാണോ? എങ്കിൽ അവനെ തന്നെയാണ് എനിക്കാവശ്യം, കാരണം എന്നെയാണല്ലോ നീ ഏറെ സ്നേഹിക്കേണ്ടത്. ഇങ്ങനെ ഗുരുതരമായ ഒരു പരീക്ഷണത്തിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം എടുത്തറിയപ്പെടുന്നുണ്ട്. ആ ഘട്ടത്തിൽ പിതാവ് പുത്രനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, പൊന്നാര മോനെ, ഞാൻ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടിരിക്കുന്നു, എന്താണ് നിൻ്റെ അഭിപ്രായം? എന്തായിരിക്കും പുത്രൻ്റെ മറുപടി? ഈ വാപ്പാക്ക് ഇതെന്തു പറ്റി? മാനസികമായ വല്ല അസ്വസ്ഥതയുണ്ടോ? ഇങ്ങനെ ഒരു കുഞ്ഞിനോട് എങ്ങനെ പറയാൻ പറ്റും? ഇങ്ങനെയായിരിക്കും ആ കുട്ടി ചിന്തിച്ചത്? അല്ല, വന്യ പിതാവേ കൽപ്പിക്കപ്പെട്ടത് നിർവഹിച്ചാലും എന്നാണ്. ഉടനെ അതിനു വേണ്ടി അവർ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ കാരുണ്യവാനായ ദൈവം തമ്പുരാൻ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ഒരു ബലിമൃഗത്തെ അവിടെ അവതരിപ്പിക്കുകയും ചെയ്യാണ്. അല്ലെങ്കിൽ ഓരോ കാലത്തും ഓരോ കുടുംബത്തിലെയും ആദിജാതനെ മാതാപിതാക്കൾ ബലി നൽകേണ്ടി വരുമായിരുന്നു. ആലോചിച്ച് നോക്കൂ. ഈ സംഭവം വിശകലനം ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടേതുപോലുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ, മക്കളും രക്ഷിതാക്കളും എല്ലാം ഒത്തുചേരുന്ന ഈ പശ്ചാത്തലത്തിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. അതിൽ ഒന്ന്, ദൈവമാർഗത്തിൽ താൻ സ്നേഹിക്കുന്നതിന് മുമ്പിൽ എല്ലാം സമർപ്പിക്കാനുള്ള സന്നദ്ധതയാണ്. പിതാവ് പുത്രനോട് അത് ആവശ്യപ്പെടുന്നു, ആവശ്യപ്പെടാനുള്ള കരുത്ത് പിതാവ് ആർജിക്കുന്നു. അതേപോലെ പുത്രനാവട്ടെ പിതാവിൻ്റെ ആഗ്രഹത്തിന് പരിപൂർണമായും വഴങ്ങിക്കൊടുക്കുന്നു. തീർച്ചയായും ആ പിതാവിൻ്റെ പിന്നിൽ ഒരു മാതൃഹൃദയത്തെ കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ മാതാപിതാക്കളുടെ ഇഷ്ടം, അത് നന്മയ്ക്ക് വേണ്ടിയാണ്, ഇഹപര വിജയത്തിന് വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിനുവേണ്ടി പരിപൂർണമായും വഴങ്ങിക്കൊടുക്കുന്ന മകനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. ഇവിടെ സവിശേഷമായ ഒരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. മാതൃപുത്ര ബന്ധം എങ്ങനെയായിരിക്കണം എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ വല്ലാതെ അസ്വസ്ഥരാണല്ലോ.
അവിടെ വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ നന്മയുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കാനുള്ള കരുത്ത് മക്കൾക്കും മാതാപിതാക്കൾക്കും ഇബ്രാഹിം അലൈഹിസ്ലാമിൻ്റെ കുടുംബത്തിൻ്റെ ഈ സന്ദേശത്തിൽ നിന്ന് മഹത്തായ പാഠം ലഭിക്കുന്നുണ്ട്. ഇതേപോലെ മറ്റൊരു പശ്ചാത്തലം കൂടി ആ ജീവിതത്തിൽ കാണാം. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സുഹൃത്തുക്കളോടാണ് പറയാനുള്ളത്. സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നതാണത്. നാം പഠനകാലത്ത് പല പരീക്ഷണങ്ങളിലും ഏർപ്പെടുന്നുണ്ട്, പല ഗവേഷണങ്ങളിലും ഏർപ്പെടുന്നുണ്ട്. എങ്കിൽ യഥാർത്ഥത്തിൽ ഒരാൾ ഏർപ്പെടേണ്ട ഏറ്റവും മഹത്തായ ഗവേഷണം, പരീക്ഷണം ഏതായിരിക്കും? ഏറ്റവും മഹത്തായ സത്യം കണ്ടെത്താനുള്ള അന്വേഷണമാണത്. ഇബ്രാഹിം പ്രവാചകൻ അങ്ങനെ അന്വേഷണം നടത്തുന്നതായിട്ട് ഖുർആൻ പറഞ്ഞു തരുന്നു. ഒരിക്കൽ നക്ഷത്രത്തിലേക്ക് നോക്കി ഇതാണ് എൻ്റെ ദൈവം എന്ന് പറയുന്ന പ്രവാചകൻ അത് മാഞ്ഞു പോയപ്പോൾ ചന്ദ്രനെ നോക്കിയിട്ട് ഇതാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നുണ്ട്. മറ്റൊരിക്കൽ അതും മാഞ്ഞു പോയപ്പോൾ സൂര്യനാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നു. അതും മാഞ്ഞു പോയപ്പോൾ അല്ല, ഈ പ്രപഞ്ചങ്ങളെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ ഉടയ തമ്പുരാനാണ് എൻ്റെ ദൈവം, അവനാണ് ഞാൻ സമർപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ അന്വേഷണ മനസ്സ് തീർച്ചയായും ഓരോ വ്യക്തിയിലും ഓരോ വിദ്യാർത്ഥിയിലും ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ ഇപ്പോൾ നിലകൊള്ളുന്നതാണോ സത്യം? അതല്ല ഇനിയും ഞാൻ മുന്നോട്ട് പോകേണ്ടതുണ്ടോ? ആ അന്വേഷണ മനസ്സും ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഈ വേളയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ പെരുന്നാൾ ആശംസിക്കുകയാണ്. അതോടൊപ്പം ഈ മഹാമാരിയുടെ കെടുതിയിൽ നിന്ന് നമ്മയെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രപഞ്ചനാഥനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്. പടച്ചവനെ, സ്നേഹവും നന്മയും സമാധാനവും നിറഞ്ഞ ഒരു നാളെ, ഒരു പുതിയ പുലരി ഞങ്ങൾക്ക് നീ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.